പ്രിയപ്പെട്ടവരെ നമസ്കാരം. എന്നെ കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്ത് ആഴിമലയിലേക്ക് എത്തിച്ച ഒരു മഹത് വ്യക്തി തന്നെയാണ് എന്റെ കൂടെ നിൽക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പേര് ദേവദത്തൻ എന്നാണ്. താങ്കൾ ആദ്യമായിട്ട് ചെയ്ത ശില്പം ഇതാണ്? ആദ്യമായിട്ട് കരിയറിൽ ആദ്യമായിട്ട് ചെയ്ത ശില്പം കരിയറിൽ ആദ്യമായിട്ട്. അപ്പം കരിയറിൽ ആദ്യമായിട്ട് ചെയ്ത ഒരു ശില്പം സത്യം പറഞ്ഞാൽ ചരിത്രം ചരിത്രമാണ് അല്ലേ? കേരളത്തിലെ ഏറ്റവും വലിയ ശിവന്റെ ഈ ഒരു രൂപത്തിലുള്ള പ്രതിമ എന്നുള്ളതാണോ ഇതിന്? ഇതുകൊണ്ട് താങ്കളുടെ ഒരു അതോ ഇന്ത്യയിലെ ഇപ്പം ഞാൻ കുറേ സോഷ്യൽ മീഡിയയിൽ കുറേ കണ്ടത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മഹാശിവന്റെ രൂപം, പിന്നെ കുറേ കണ്ട് കേരളത്തിലെ ഏറ്റവും വലുത്. അപ്പോൾ അതിന് കറക്റ്റായിട്ട് ഒരു ഉത്തരം നൽകാൻ താങ്കൾക്കേ കഴിയൂ. അത് വലിപ്പം കൊണ്ട് കോട്ട് ചെയ്യണത് നമുക്ക് മാർക്കറ്റിംഗ് ആണ്. പലരും ഈ മീഡിയസ് യൂസ് ചെയ്യുന്ന അതിനെ എങ്ങനെ ഹൈപ്പ് ഉണ്ടാക്കുക എന്നുള്ള രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്. നമ്മൾ അങ്ങനെ ഒരു പ്രത്യേകിച്ച് വലിപ്പം വേണമെന്ന് തോന്നിയിട്ടല്ല ചെയ്തത്. ഈ സൈറ്റിന് എങ്ങനെ എത്ര വലിപ്പം വേണ്ടി വരും, ഈ സൈറ്റിലെ അനുയോജ്യമായ ഒരു കോമ്പോസിഷൻ എങ്ങനെയാണ്, അതിൻ്റെ വലിപ്പം എത്ര, അത്രേ ഉള്ളൂ. അങ്ങനെ അല്ലാതെ നമ്മളിപ്പോൾ ഒരു വലിപ്പം അച്ചീവ് ഇവനെ നമുക്ക് നോക്കിയിട്ട് ചെയ്യല്ല. അത് ഈ സ്ഥലത്തിന് അത്ര അനുയോജ്യമാവും, കാരണം ഇതിനേക്കാളും വലുതായാലും ഇവിടെ കറക്റ്റ് ആവില്ല, ഇതിനേക്കാളും ചെറുതായാലും ഇവിടെ ആട്ടില്ല. എൻ്റെ മനസ്സിൽ ഇവിടെ വരുമ്പോൾ ഒരു രൂപം ഉണ്ടായിരുന്നു, ഒരു ശില്പി എന്ന് പറയുമ്പോൾ ഉള്ള ഒരു രൂപം, അതായത് കുറച്ച് വലിയ ജുബ്ബയൊക്കെ ഇട്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ വന്ന് കണ്ടപ്പോഴത്തേക്ക് നമ്മളിൽ ഒരാളായിട്ട് തോന്നി. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ഇപ്പോഴത്തെ യങ് ജനറേഷന് ഒരു മെസ്സേജ് കൊടുക്കാൻ എന്തായാലും ഇങ്ങനൊരു ചരിത്രം സൃഷ്ടിച്ച താങ്കൾക്ക് കഴിയും? നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആരെയും ഒരു വേയിലോട്ട് പോകണ്ട, നമുക്ക് സ്വന്തമായിട്ടൊരു വഴി നമ്മൾ തന്നെ ഉണ്ടാക്കരുത്. കാരണം നമ്മൾ ഇത്രയും കാലം ഒരു പ്ലസ് ടു വരെ അല്ലെങ്കിൽ ഡിഗ്രി വരെ അല്ലെങ്കിൽ പി ജി വരെ പി എച്ച് ഡി കഴിഞ്ഞിട്ട് വരെ ഒരവസ്ഥയില്ലാതെ ഇങ്ങനെ വെറുതെ ഇരിക്കുക, കാരണം ആൾക്കാർ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് അതിലോട്ടല്ലേ സത്യം പറയാം, കേരളത്തിൽ ഭയങ്കര സാക്ഷരത കൊണ്ട് വന്ന് തുളുമ്പി നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മൾ അതിലോട്ട് പോകാതെ അതിലോട്ട് പോകണം അങ്ങനെയല്ല, അതിൻ്റെ കൂടെ നമുക്ക് എന്താണ് താല്പര്യം ആ കാര്യത്തിലൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സെർച്ച് ചെയ്യുക, അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുക, അതിൽ ഒരു നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും വരണം. ഏറ്റവും പോസിറ്റീവായിട്ട് താങ്കൾക്ക് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഏറ്റവും പോസിറ്റീവായിട്ട് താങ്കളുടെ കൂടെ നിന്ന കുറച്ച് ആൾക്കാർ വേണം അല്ലെ കുറേ? അപ്പോൾ അതെന്താണ്, പേരെടുത്ത് പറയണമെന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു പോസിറ്റീവായിട്ടൊരു സംഭവം എന്തായാലും ഉണ്ടായിരുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു വർക്ക് തരുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ അതങ്ങനെ തരിക എന്ന് പറയുമ്പോൾ എനിക്കത് പേരെടുത്ത് പറയാൻ പറ്റും. എന്നു പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ മേൽശാന് ജ്യോതിഷ് പൂജ്യം ഇദ്ദേഹമാണ് ഈ ഒരു വർക്ക് ചെയ്യാൻ എന്നെ കൊണ്ട് എനിക്ക് തന്നത്, അത്രയും റിസ്ക് എടുത്തേ. നമുക്ക് ഇത്രയും വലിയ എമൗണ്ടിൻ്റെയൊക്കെ ഒരു പ്രോജക്റ്റ് അല്ലേ, അപ്പോഴത്തേക്കും നമുക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു അമച്ചറായിട്ടുള്ള ഒരാൾക്ക് പെട്ടെന്ന് തരിക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അത് ബാക്കിയുള്ളവർക്കൊന്നും അത് അങ്ങനെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. പിന്നീട് ഇപ്പോഴാണ് എല്ലാവരും ഓഹിക്കുകയാണ് ആഘോഷിക്കുന്നത് അല്ല. സത്യം പറഞ്ഞാൽ ഇപ്പം ഇതിന്റെ ഉദ്ഘാടനം ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, ഇതിന്റെ ഉദ്ഘാടനത്തിന് മുന്നേ തന്നെ ഇവിടെ ഉണ്ടാകുന്ന ക്രൗഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവർക്ക് ഇപ്പം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിലപ്പുറമാണ് അല്ലേ. അദ്ദേഹത്തിന്റെ ബാല്യം അല്ലെങ്കിൽ യൗവനം എല്ലാം ചെലവഴിച്ചത് ഇവിടെ തന്നെ അല്ലേ, ജനിച്ചു വളർന്നത് ഇവിടെ തന്നെയാണ്. അപ്പം പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് ഫൈനാൻസ് കോളേജിലേക്ക് പോകാനുണ്ടായ ഒരു തീരുമാനം സ്വയം ഉണ്ട തീരുമാനമായിരുന്നു? നമുക്ക് സ്വയം തോന്നിയതാണ്, കാരണം നമ്മൾ ഈ ക്രാഫ്റ്റ് ബേസിലുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നമുക്ക് ചെയ്യാനൊക്കെ പറ്റി. പെട്ടെന്ന് എനിക്ക് പ്ലസ് ടു കഴിഞ്ഞ ശേഷമാണ് ഈ പടം വരച്ചൊക്കെ തുടങ്ങിയതല്ല, പക്ഷെ എന്നാലും പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഇപ്പം നമുക്ക് മാസ്റ്ററി ആയിട്ടൊക്കെ വരയ്ക്കാൻ പറ്റുന്നുള്ള തോന്നലുണ്ടായിരുന്നു. അത് പ്രാക്ടീസ് ചെയ്തപ്പോൾ അങ്ങനെ വരയ്ക്കാനും പറ്റിയിട്ടുണ്ട്, അങ്ങനെ ഔട്ട്പുട്ട് നല്ല ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് ഫൈനാൻസ് കോളേജിൽ കയറണം, അപ്പോൾ ഇത് അവിടെ എന്തോന്നാണ് ഉള്ളതെന്നുള്ള ഒരു ത്വരയുണ്ട്. അപ്പോഴത്തേക്കും അവിടെ അങ്ങനെ കയറിയതാണ്. അങ്ങനെ കയറിയപ്പോഴാണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലമൊന്നുമല്ല എന്ന് മനസ്സിലായത്. അവിടെ ഈ കലയെക്കുറിച്ചുള്ള ഒരു പഠനവും ബാക്കി ഏരിയസാണ്. അപ്പോൾ നമുക്ക് പലരും തെറ്റിദ്ധരിക്കും അവിടെ ഒരു നമുക്ക് ക്രാഫ്റ്റ് പഠിപ്പിക്കുന്ന സ്ഥലമാണ് അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലൊക്കെ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അവിടെ പോയാൽ അവിടെ കല്ലിൽ ചെയ്ത് പഠിപ്പിക്കുമോ മെറ്റലിൽ ചെയ്ത് പഠിപ്പിക്കുമോ അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ തടിയിൽ പഠിപ്പിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നവർ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമല്ല, ആ സ്ഥലം നമ്മൾ കലയെക്കുറിച്ചുള്ള ഒരു ഫിലോസഫി മനസ്സിലാക്കുക, എന്താണ് കണ്ടംപററി കല, ഇപ്പോൾ എന്താണ് കലയുടെ ചരിത്രം എന്താണ്, അങ്ങനെയൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു ബോധം വരും. ഇപ്പോൾ ഒരു കലാകാരൻ അല്ലെങ്കിൽ നമുക്ക് ഇത്രയും സ്കില്ലുള്ള ഒരാളെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടാലൻ്റ് ഉള്ളവർ എങ്ങനെ ആ ടാലൻറ്റിനെ ഇപ്പോഴത്തെ ഒരു കണ്ടംപററി സ്റ്റേജിൽ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴും ഡെയിലി ലൈഫിൽ എങ്ങനെ യൂസ് ചെയ്യാം,
അല്ലെങ്കിൽ നമുക്ക് അതെങ്ങനെ ഒരു കലാമൂല്യമുള്ള വസ്തുവാക്കി മാറ്റാം എന്നൊക്കെയുള്ള സ്റ്റഡീസാണ് ഫൈൻ ആർട്സിൽ ഉള്ളത്. അത് ഭയങ്കര ഉപയോഗമുള്ളൊരു സ്റ്റഡീസ് ആയിരുന്നു. അപ്പം ഇനി പുതിയ പക്ഷേ നമ്മളിപ്പോ ഈ പ്രൊജക്ട് കഴിയാൻ തന്നെ ആറു മാസത്തിൽ കൂടുതൽ എടുക്കും. ഈ പ്രൊജക്ട് ഇപ്പൊ എത്ര നാളായി, എത്ര നാളായിട്ടാണ് ഈ ഒരു? ഇപ്പൊ ഏകദേശം ആറു വർഷത്തോളമായി. ആറു വർഷം എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വളരെ ചെറിയ സമയമാണെന്നാണ് തോന്നുന്നത്. അല്ല, കാര്യം ഇത്രയും ഡീറ്റെയിലിംഗ് ഞാൻ ഒന്നിലും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആറു വർഷം എന്ന് പറയുന്നത് കുറവാണോ അതോ നോർമൽ ഒരു ടൈമിംഗ് ആണോ ഇത്? അത് ഓരോരുത്തർ സ്പീഡ് പോലെ ഇരിക്കും. പിന്നെ നമ്മൾ മാക്സിമം സ്റ്റഡി ചെയ്ത് ചെയ്യുമ്പോൾ അത്രയ്ക്ക് സമയം എടുക്കും. സാധാരണ ഉള്ള നമ്മുടെ ഇപ്പൊ ശിവനൊക്കെ സാധാരണ ഒരു മെഡിറ്റേഷൻ പ്രോസസ്സൊക്കെയാണ് നമ്മൾ ഇന്ത്യക്കകത്ത് കണ്ടുവന്ന ഒരു സ്ഥലത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ ഈ പോസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു ശില്പത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ സ്ഥലമാണ്. ഈ സ്ഥലത്തിനനുസരിച്ചാണ് നമ്മൾ സൈറ്റ് സ്പെസിഫിക് ആയിട്ടാണ് ആ വർക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ അങ്ങനെ ഒരു കോമ്പോസിഷൻ ആയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഒരു ഫിഗർ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ അതിലെ ഓരോ എലമെന്റ്സ് അതിൻ്റെ പാർട്ടാണ്. അതായത് നമുക്ക് ആ ഒരു മൊത്തത്തിലുള്ള ഒരു കോമ്പോസിഷനാണ്. അത് അതിൻ്റെതായ ബ്യൂട്ടിക്ക് തന്നെ ഇരിക്കും. അതിൻ്റെ സ്കെയിലിംഗ് ആയാലും പലതരത്തിലുള്ള ഓറിയൻറ്റേഷൻ ആയാലും അതിൻ്റെ എല്ലാ എലമെൻസും നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് നമുക്കറിയാം എങ്ങനെ ആ കോമ്പോസിഷനിൽ എവിടെ വെക്കണം എന്നൊക്കെ ഉള്ളത്. പിന്നെ ഇവിടുത്തെ ഒരു സൈറ്റിനനുസരിച്ചാണ് ഈ രൂപം വന്നിട്ടുള്ളത്. പിന്നെ കാരണം ഇവിടുത്തെ കടൽ, ഇവിടുത്തെ ഈ കാറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ്, അപ്പോൾ ഈ ആ ഒരു മോഷൻ്റെ ഫീലൊക്കെ ആ സ്ക്രിപ്റ്റിലുണ്ട് ഒരു തരത്തിൽ. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ആ ഫിഗറിംഗ് ആയാലും ഫിഗറേഷൻ ആയാലും ചൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഓവറോൾ അങ്ങനെയാണ് ആ സ്പേസിന് പറ്റിയ രീതിയിൽ. ഇതിപ്പോൾ വേറെ സ്ഥലത്തിരുന്നാൽ ഇത്രയും ഭംഗി വരണമെന്നില്ല. നമ്മൾ ഇതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഫുൾ ടൈം ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്? ഓ ഇല്ല, വർക്ക് നമ്മൾ ഏകദേശം അത് നമ്മൾ മൂഡ് പോലെയാണ്. നല്ല ആ ഒരു വർക്കിംഗ് ഫ്ലോ ഉണ്ടെങ്കിൽ നൈറ്റും ഡേ ഒക്കെ അങ്ങ് ചെയ്തോണ്ടിരിക്കും. എത്ര ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടായിട്ടുണ്ട്. ഓ അങ്ങനെ വല്ലതുകൊണ്ട് ഓക്കെ. അതൊക്കെ നമുക്ക് ആ ഒരു മൂഡുണ്ടെങ്കിൽ നമുക്ക് കുറേ സമയം വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ വർക്ക് ചെയ്യുന്ന സമയം എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും താല്പര്യം അത്രയും കോൺസെൻട്രേഷൻ ഉള്ള സമയത്താണെങ്കിൽ നമുക്ക് വർക്ക് പെട്ടെന്ന് നീങ്ങുകയും ചെയ്യും, നല്ല റിസൾട്ട് കിട്ടും. അതേസമയം അല്ലാതെ ഒരു ജോലി പോലെ രാവിലെ എണീറ്റ് വരുന്നു വൈകുന്നേരം പോകണം അങ്ങനെയുള്ള രീതിയിൽ ഇതിനെ ചിന്തിച്ചാൽ നടക്കില്ല. അങ്ങനെയല്ല നമ്മൾ വർക്ക് ചെയ്യണ പ്രോസസ്സ്. നമുക്ക് തോന്നുന്ന സമയം നമ്മൾ വർക്ക് ചെയ്യുന്നു. അപ്പം നമുക്ക് നമ്മളുടെ യങ് ജനറേഷന് വലിയൊരു പ്രചോദനമാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ഇത്രയും വിലയേറിയ സമയം നമുക്ക് തന്നതിൽ ഒരുപാട് നന്ദി. നന്ദി എങ്ങനെ പറഞ്ഞാൽ മതിയാവുമെന്ന് എനിക്കറിയത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു ശില്പിയെ, ഒരു ശില്പം കണ്ടു കഴിഞ്ഞാല് അതിന്റെ ശില്പി ആരാണെന്നാണ് അടുത്ത നമ്മളുടെ ഉള്ളിലെ. പക്ഷെ വളരെ സിമ്പിളായിട്ടൊരു മനുഷ്യൻ. ഞാനിപ്പോ ഇങ്ങനെ സമയം ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു അങ്ങനെ പ്രത്യേകിച്ച് ഇതിനൊന്നും സമയമല്ല. അദ്ദേഹം ഇവിടെ മറ്റ് തര ജോലികളില് തിരക്കല്ലാത്തത് കൊണ്ട് നമുക്ക് അദ്ദേഹം നമ്മുടെ കൂടെ നിന്നു, ഇതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നു. ഒരുപാട് നന്ദി. അപ്പം താങ്കൾക്ക് എന്താണ് ഫൈനലായിട്ട് എല്ലാവരോടും പറയാൻ? നമ്മള് കൂടുതൽ പ്രതീക്ഷിക്കല്ലേ കാര്യങ്ങളെ, ഭയങ്കര പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നു എന്നൊക്കെയുള്ള രീതിയിലൊന്നും ഇല്ല. ഇപ്പം എന്താണോ നമ്മൾ അതിൽ മാക്സിമം എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ അതിൽ ഡെഡിക്കേറ്റ് ചെയ്ത് ജീവിക്കുക. പിന്നെ നമ്മൾ താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇത്രയല്ല. നമുക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനേ പോവില്ല, അതിൻ്റെ ആവശ്യമില്ല. ചുമ്മാ നമ്മൾ നമ്മളെ തിരിച്ചറിവ് അല്ലാതെ തന്നെ ഉണ്ടായിരിക്കും. നമുക്ക് അങ്ങനെ അങ്ങ് താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കും ഒരു പ്രത്യേക ഒരു വൈബ് ഉണ്ടാകും. ആ ബോധം നമുക്ക് നമ്മളെ താല്പര്യങ്ങളെ കുറിച്ച് തന്നെ നമുക്കൊരു അവബോധം ഉണ്ടായില്ല, അത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കയറിപ്പോകും. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച്. നമ്മളുടെ ചാനലിൽ ഇത്രയും സമയം തന്നതിൽ ഒരുപാട് നന്ദി. താങ്ക് യു.